ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയുമായ ഒരോണം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഓണത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്തതായിട്ടുള്ള ഒരു സദ്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടപ്രഥമൻ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 500 grams അട. ഇത് ഇച്ചിരി നീളമുള്ളതാണ്, നീളമുള്ളതാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ 500 grams അടയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1 kg ശർക്കരയാണ്. കറുത്ത ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ 1 kg ശർക്കര. പിന്നെ നമുക്ക് വേണ്ടത് നെയ്ക്കകത്ത് വേണം, നെയ്യ് പൊരിച്ചിട്ട് വേണം. പിന്നെ വറുത്ത് ചേർക്കാനായിട്ട് കാഷ്യൂനട്ട്സ്, റൈസിൻസ്, തേങ്ങാക്കൊത്തും വേണം. ഓക്കെ, സോറി, തേങ്ങാക്കൊത്ത് ഇച്ചിരി മാറിയിരിക്കും. തേങ്ങാക്കൊത്തും വേണം, അത് നമുക്ക് ഒടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 പാൽ വേണം, 1 cup, അത് ലാസ്റ്റ് ഒഴിക്കാൻ. പിന്നെ 2/2 പാല് നമുക്കൊരു 4 cups വേണം. ഓക്കെ, 2/2 പാല് 4 cups, 1 cup നല്ല തിക്കായിട്ടുള്ള 1/2 പാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മുടെ അടയെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, സോ അട നമുക്ക് ഈ പാത്രത്തിൽ നന്നായിട്ട് മുറിച്ച് വെച്ച് അടയടിക്കണം. എന്നിട്ട് നമ്മളിത് നല്ലതായിട്ട് വേവുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമ്മളിതിനെ കഴുകി വൃത്തിയാക്കിയേച്ച് വേണം അത് വേവിച്ചെടുക്കാൻ. ഓക്കെ, നമുക്കിത് നല്ലോണം കഴുകാം, കാരണം ഇതിനകത്ത് വല്ല ഡേർട്ട് ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അട നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവുന്നിടം വരെ വേവിക്കാം. ആ സമയത്ത് നമുക്ക് അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശർക്കരനെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 kg ശർക്കരയുണ്ട്. അത് നമുക്ക് ഒരു 1/2 to 1 cup വെള്ളത്തിൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഓക്കെ, 1/2 to 1 cup. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ കിടന്ന് അതൊന്ന് ഉരുകി വരട്ടെ. ആ സമയത്ത് തന്നെ നമ്മുടെ അടയും വെന്ത് വരട്ടെ. വെന്ത് കഴിഞ്ഞ വെച്ച് നമുക്ക് അത് വാർത്തെടുക്കാം. ഓക്കെ, നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ടിപ്പോൾ വേവണം, കാരണം ഇനി ഇത് ശർക്കരയ്ക്കകത്തിട്ട് ഇളക്കുമ്പം പിന്നെ വേവൊന്നും നടക്കില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിനെ ഊറ്റിയെടുക്കണം. ഊറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത വെള്ളത്തിൽ കുറച്ച് ഒരിച്ചിട്ട് വേണം നമ്മളതിനെ ഊറ്റിയെടുക്കാം, കാരണം അത് അതിൻ്റെ ആ പശയൊക്കെ വിട്ട് വിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ ശർക്കരയും ഇവിടെ എല്ലാം ഒരുക്കി വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല, അതിൻ്റെ താകം നമ്മൾ ഒഴിച്ചത് 1/4 cup വെള്ളമാണ്, ആ 1 kg ശർക്കരയ്ക്ക്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഈ നമ്മുടെ ശർക്കരയെല്ലാം നമ്മളിപ്പോൾ അരിച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോസസ്സ്. നമ്മളുടെ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു 1 tablespoon നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അടേനെ ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കണം. സോ പാത്രം ചൂടായി വരുമ്പോൾ 1 tablespoon നെയ്യ് ഒഴിക്കണം. ഓക്കെ, 1 tablespoon നെയ്യ് ഇട്ടു. ഇനിയിപ്പോൾ നെയ്യ് എല്ലാം ഒന്ന് ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അട ഇട്ട് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. തിരിച്ചു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ ശർക്കരയ്ക്കകത്തിട്ട് വേണം നമുക്കിതിനെ ഒന്ന് വഴച്ചെടുക്കാൻ. ഓക്കെ, 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ 1 kg ശർക്കര നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി അതിനെ ഒരു വഴലിന്ന് ഒരു പരുവം വരെ ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണേ, ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ വഴലിന്ന് പരുവാകുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇപ്പം നമ്മളുടെ ശർക്കര അടയിൽ നന്നായിട്ട് വഴഞ്ഞ് വന്നു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിനകത്തോട്ട് വീണ്ടും നമ്മൾ മുമ്പേ 1 tablespoon ഒഴിച്ചു. നമുക്ക് വീണ്ടും 1/2 tablespoon കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി കൂടെ ഒന്ന് വറ്റണം. അത് വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ അട നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ചു. നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് നമ്മുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ
എടുത്തു വെച്ചിരിക്കുന്ന സോറി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് 6-7 കപ്പ്സ് തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരും. ഒന്ന് ചെറിയ തള വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം കോക്കനട്ട് മിൽക്കായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് ടിന്ന് കോക്കനട്ട് മിൽക്കിന് നമ്മൾ ഒരു കപ്പ് വെള്ളം എന്ന കണക്കിൽ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അത് തന്നെ കണ്ടോ എല്ലാ അലത്ത് അങ്ങ് പൊക്കോളും. അപ്പോൾ അത് സാരമില്ല, അതോർത്ത് പറയാണ്ട. ഓക്കെ, നമ്മളുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു വന്നു. ഇനിയിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ നമ്മളുടെ ഫസ്റ്റ് പാൽ, അതായത് ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാത്ത നല്ല പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതേസമയം നമുക്കിനിയിപ്പം നമ്മുടെ കാഷ്യൂനട്ട്സ്, റൈസിൻസ് ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചൂടാക്കി നമുക്കതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കിസ്മിസ് എല്ലാം വറുത്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ചെറിയ ഗോൾഡൻ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൈസിൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി ഇച്ചിരി റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാഷ്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗോൾഡനിഷ് ബ്രൗണിഷ് കളർ ആകുമ്പം നമുക്ക് നമ്മുടെ റൈസിൻസും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് തന്നെ നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ്, റൈസിൻസ്, തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്ത് വെച്ചത് അതെല്ലാവരും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മിക്സ്ചറ്. ഇനിയിപ്പോൾ നമ്മൾ ഫൈനലി ഒരു കാര്യം കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾക്ക് പായസത്തിനൊക്കെ രുചി കൂട്ടുന്ന ഒരു സാധനം ഏലക്കാപ്പൊടി. നമുക്കത് കുറച്ച് ഏറെ ഇട്ട് കൊടുക്കാം, ഒരു 1 to 1.5 teaspoon വരെയൊക്കെ. ഇത് ഏലക്കായും ഏലക്ക ഞാൻ പഞ്ചസാരയിൽ പൊടിച്ചു വെച്ചാണ്. അപ്പം അതും ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയായി, നമ്മുടെ അടപ്രഥമൻ റെഡിയായി.